തിരുവനന്തപുരത്തെ യുവമോർച്ചക്കാർ പൂന്ത് വിളയാടുവാന്നല്ലേ പ്രസിഡന്റെ? അണപൊട്ടിയ ആവേശം മുഴുവൻ അവരാ ശശി തരൂരിൻ്റെ ആപീസ് ചുമരിലല്ലോ തീർത്തിരിക്കുന്നേ. ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് കേൾക്കുന്നവരോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആചാരെ? എന്താന്ന് വെച്ചാ ചെയ്തു തീർക്കട്ടെ എന്ന് കരുതാനേ പറ്റൂ. എന്നാലും ഇങ്ങനെയുണ്ടാപ്പ, പ്രതിഷേധം ഒന്ന് കൊഴുപ്പിക്കാനും വേണ്ടി ഒരു മണിക്കരി ഓയിൽ പ്രയോഗിക്കുന്നതല്ലോ നമുക്ക് തിരിയൂ. ഇതിപ്പോ അങ്ങനെ വല്ലതും ആന്നാ തകർത്ത് ഭാര്യയിലേന്ന്. അതാന്നേ, ഓഫീസിൽ നിന്നവരെയൊക്കെ വിരട്ടി ഓട്ടിച്ച് ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി തരൂരിൻ്റെ പാകിസ്ഥാൻ ഓഫീസ് എന്ന ബോർഡും വെച്ചിട്ടില്ലേ അവർ പോയേ. അണ്ണാ പറഞ്ഞത് പിൻവലിച്ച് മാപ്പ് പറയാതെ അവസ്ഥകൾ അടങ്ങൂലണ്ണാ. ഒന്നുകിൽ സസ്യണ്ണം പറയണം, അല്ലെങ്കിൽ രാഹുലെണ്ണം പറയണം. തരൂർ എന്തിനാ മാപ്പ് പറയുന്നേ? ഇനി ഒരവസരം കൂടി കിട്ടിയാൽ ബി ജെ പി ഇന്ത്യൻ ഭരണഘടന തിരുത്തുമെന്ന് ആർക്കാണ് അറിയാത്തത്? അതൊരാളെ ഉറക്കം പറഞ്ഞതാണോ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്തിനാന്ന് ഇപ്പൊ തരൂരിന്റെ ബലയ്ക്ക്? വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കണമെന്ന് അവർ പറയേണ്ട ബെല്ല കാര്യമുണ്ട്. തരൂരെ നിങ്ങൾ താങ്ങിക്കോളീന്നല്ലേ പറയൂലൂ. കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുത്തത് തരൂര് പറഞ്ഞത് തെറ്റായത് കൊണ്ടല്ല, ബി ജെ പി അത് വളച്ചു തിരിച്ച് കോൺഗ്രസിന് തന്നെ സെൽഫ് ഗോളാക്കുമെന്ന് പേടിച്ച. ഇപ്പൊ സംഭവിച്ചതും അത് തന്നെയല്ലേ. ചെങ്ങന്നൂര് മുങ്ങിയ ബി ജെ പി നേതാക്കളൊക്കെ ഇപ്പൊ തരൂരിൽ തൂങ്ങി ഇറങ്ങുകയല്ലേ. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയും ഉണ്ടോ ഒരു പ്രതിഷേധ കോലാഹലം? അതുള്ളതാ, പണിയൊന്നും ഇല്ലാതെ ബോറടിച്ചിരുന്നപ്പോ അപ്പാപ്പൻ വടിയായി, പിന്നെ ആളായി ഫുള്ളായി ആകെ ജോറായി എന്ന് പറഞ്ഞ പോലെയാണ് ബി ജെ പിയുടെ കാര്യം. ഒറ്റ ഹിന്ദു പ്രയോഗത്തിൽ പ്രസ്ഥാനം പണ്ടത്തെ കാളു ഉഷാറായി. ചൂണ്ടിക്കാണിച്ചാൽ മണിക്കണ്ടത്തിന് പിടിക്കും.